പിന്നെ കുറെ കൂട്ടുകാർ എന്നോട് ചോദിച്ചിരുന്നു ഞാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന്. ഞാൻ എട്ടാം ക്ലാസ്സിലാട്ടോ പഠിക്കുന്നത്. പിന്നെ ഫൈസി എന്റെ അനിയനാണ്, അവനിപ്പോ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ്. അവൻ അടിയിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മള് ഇന്നലത്തെ വീഡിയോ എല്ലാരും കണ്ടില്ലേ, നമ്മുടെ എവിയറൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പൊ ഇന്ന് നമ്മൾ എവിയറി മൊത്തം ഒന്ന് പുകയ്ക്കാൻ പോവാണ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ നാളെ ഇൻഷാല്ല കിളികളൊക്കെ എവിയറിയിലോട്ട് കൊണ്ടുവരും. അപ്പൊ ഇന്ന് നമ്മള് ഇത് പുകച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രാണിയോ പെയിന്റിന്റെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സ്മെല്ലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. പെയിന്റ് നമ്മൾ അടിച്ചിട്ടിരുന്ന 5 ദിവസം ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും എന്തെങ്കിലും ഒരു മണം ഉണ്ടെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഇന്ന് ദേ ഒന്ന് പുകയ്ക്കാൻ പോവാണ്. അത് മാത്രമല്ല ഈ കൂടിനുള്ളിൽ കുറച്ച് സെറ്റിംഗ്സ് ഒക്കെ ചെയ്യാനുണ്ട് കിളികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ഇന്ന് അതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഇതാണ് ട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ ഉള്ളിലേക്ക് ഇടേണ്ടത്. ഇതുമ്മ എന്തോ സുറൂരി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള പേരും കയറുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. നമുക്ക് തുറക്കാം. ഇതിന്റെ പാത്രമൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ ഫ്രണ്ട്സ്. ഹായ്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മള് ഫുള്ള് കറക്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പൊ കിണക്ക് ഒന്ന് പുകക്ക് തങ്ങി നിന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. മോള് ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, കണ്ടില്ലേ. നമ്മളിത് കൂട്ടില് മരത്തിന്റെ കൊമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഫിഞ്ചസിനും കുട്ടുവിനും എല്ലാ കിളികൾക്കൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് മരത്തിന്റെ കൊമ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഓക്കെ അല്ലേ ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ കുറെ ബ്രാഞ്ചസ് ഉള്ളത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഞാനിവിടെ വെച്ചേക്കുന്നത് കറുക മരത്തിന്റെ ഒരു കൊമ്പാണ് കേട്ടോ. അത് ഭംഗിയില്ലേ കാണാൻ. പിന്നെ നമുക്ക് ഇങ്ങനത്തെ കിളിയുടെ കൂട്ടിലൊക്കെ വെക്കാനായിട്ട് ഏറ്റവും നല്ലത് ആരിവേപ്പ്, അതുപോലെ തന്നെ പേര, പിന്നെ കറുക, ഇത് മൂന്നുമാണ് നല്ലതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ പേരയുടെയും കറുകയുടെയും മിക്സ് ചെയ്തിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരിവേപ്പിന്റെ ഒട്ടും കിട്ടിയില്ല ഫ്രണ്ട്സ്, കുറെ അന്വേഷിച്ചു പക്ഷെ കിട്ടിയില്ല കേട്ടോ. പിന്നെ നമുക്ക് അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കൊമ്പുകൾ കൂടിനകത്തും വെച്ചു കൊടുക്കണം. അപ്പൊ നമ്മളിത് എല്ലാ കൂടുകളിലും വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ആരിവേപ്പൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ടോ ഫ്രണ്ട്സ് ഏറ്റവും നല്ലത്. അത് മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ അല്ലേ, നമ്മൾ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്ന അല്ലേ ആരിവേപ്പൊക്കെ. അപ്പൊ അതൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ ഒക്കെ അസുഖങ്ങളെ അത് തടുക്കും കേട്ടോ കിളികൾക്ക് വേണ്ടിയിട്ട്. അപ്പോ എല്ലാം നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിനി ഇവിടെ കൂട്ടിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ചെടികൾ വെക്കാൻ പോവാണ്. അതിവിടെ പറന്നു നടക്കുന്ന കിളികൾക്ക് കൊത്തി കൊത്തി കുറച്ച് തിന്നാനും പിന്നെ അതുപോലെ തന്നെ അവർക്കൊക്കെ വന്നിരിക്കാനും പിന്നെ അതുപോലെ തന്നെ ഈ ആരിവേപ്പ് തുളസി അതുപോലത്തെ ചെടികൾക്കൊക്കെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവർക്ക് നല്ലതാണ്. അപ്പൊ നമ്മള് ഇങ്ങനത്തെ ചെടി ഇതിവിടെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇതുപോലത്തെ നെറ്റിന്റെ ഒരു സംഭവമാണ്, നമ്മുടെ ഓർക്കിഡ് ഒക്കെ വെക്കുന്ന ഒരു നെറ്റ് പോലത്തെ ഇല്ല, അതാണ് കേട്ടോ. പെട്ടി വെക്കാനേക്കാട്ടിലും അവർക്ക് ഇഷ്ടം ഇങ്ങനത്തെ ഒരു വലയാണ്. അപ്പൊ അത് നമ്മളവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചകിരിയൊക്കെ ഈ സ്റ്റാൻഡുമ വെക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ അവര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് കൊണ്ടുപോയി വെച്ചോളും അവരുടെ കുഞ്ഞിക്കൂട്ടില്. പിന്നെ നമ്മളിത് ഇവിടെ ഊഞ്ഞാലിട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, കണ്ടില്ലേ അവിടെ ഉണ്ട്. അങ്ങനെ നമ്മളൊരു മൂന്നാലെണ്ണം പല സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഒന്ന് രണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് നോക്കാം കേട്ടോ. അത് ഇങ്ങനെ ഏവിയറൊക്കെ ഉള്ളവർക്കും കിളികളൊക്കെ വളർത്തുന്നവർക്കൊക്കെ നല്ല ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഏവിയറി ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഈ ഉറുമ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഉറുമ്പിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. ഈ സാധനം ഒരു ലിക്വിഡ് ആണ്. അപ്പോ ഇത് നമ്മൾ ഉറുമ്പൊക്കെ വരുന്നോടത്തൊന്ന്
സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടെ വരെ ഉപയോഗിച്ചതാണ്. ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിടത്തോളം എന്താന്ന് വെച്ചാല്, നമ്മള് ഉറുമ്പുള്ള സ്ഥലത്ത് ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉറുമ്പേ വരില്ല. ഒരു 20-25 ദിവസം വരെ ഉറുമ്പില്ലാതെ ആ ഒരു സ്ഥലത്ത് ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഏവിയറിയിലൊക്കെ അടിക്കുമ്പോൾ കിളികൾ ഇരുന്ന് കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല, നമുക്ക് സ്പ്രേ ചെയ്യാം. പക്ഷെ അവരുടെ ഫുഡൊക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് ഇത് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടാണ്. ഇത് ഞാൻ ചാവക്കാട് ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന്റെ റേറ്റ് 120 രൂപയാണ്. അപ്പോൾ വേറെ കെമിക്കൽസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഉറുമ്പിനെ ഓടിക്കാൻ പറ്റിയ കുറെ കെമിക്കൽസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ കിളികളെ മാറ്റിയിട്ട് വേണം അത് സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്തത്, കാരണം കിളികളൊന്നും മാറ്റാണ്ട് തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന്റെ പേര് എന്ന് പറയുന്നത് ബെസ്റ്റി എന്ന് പറഞ്ഞൊരു ഇതാണ്, ആൻഡ് ലിക്വിഡ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കിളിക്കൂടിന്റെ ട്രെയിലാണെങ്കിലും കിളിക്കൂടിന്റെ വെച്ചേക്കുന്ന ആ കാലൊക്കെ ഉണ്ടാവില്ല, നമുക്ക് എപ്പോഴും ഉറുമ്പൊക്കെ വരാറുണ്ട്. അപ്പൊ നമുക്ക് അവിടെയൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വരില്ല കേട്ടോ, ഒരു 20-25 ദിവസത്തേക്ക്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. പിന്നെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫിഞ്ചസിനൊക്കെ ഇവിടെ തുറന്നിട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു കാരണവശാലം അവരുടെ മാറ്റിയിടണ്ട വന്നു കഴിഞ്ഞാൽ ഈ ഒരു വലിയ കൂടുതൽ എങ്ങനെ പിടിക്കാറാണ് ഫ്രണ്ട്സ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും കൊത്തിടുന്ന കിളിയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായ വന്നാലോ ഒക്കെ മാറ്റിയിടണ്ട് വന്നു കഴിഞ്ഞാല് നമുക്കൊരു അടിപൊളി ഐറ്റം ഉണ്ട് കേട്ടോ. ഇതാണ് ടെൻ്റടേ. അപ്പൊ ഈ ഒരു വല വിട്ടിട്ട് നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റും. ഇതിപ്പോ ഇത്ര ഹൈറ്റ് അല്ല കേട്ടോ, നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റേ. പിന്നെ കുറെ കൂട്ടുകാർ എന്നോട് ചോദിച്ചിരുന്നു ഞാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന്. ഞാൻ 8-ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത്. പിന്നെ 5C എൻ്റെ അനിയനാണ്, അവനിപ്പോൾ 2nd സ്റ്റാൻഡേർഡിലാണ്. അവൻ അടിയിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് നോക്കാം. നമ്മൾ ജസ്റ്റ് ഇവിടെ ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇതിൻ്റെ ഹൈറ്റ്. ഇത് കണ്ടാ ഫ്രണ്ട്സ്, നമുക്ക് ഇങ്ങനെ പിടിക്കാം. കണ്ടാ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, ഇത് മോളിലുണ്ട്. അപ്പോൾ ഇനി കിളികളൊക്കെ പിടിക്കാൻ എളുപ്പമായി കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് ഫുഡൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഇത് ഇങ്ങനത്തെ പാത്രം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് കാണിച്ചതെന്ന് മാത്രം, നമുക്ക് ഗ്രില്ലുമൊക്കെ ഇങ്ങനെ കുളത്തി വെക്കാലോ. അപ്പൊ അങ്ങനത്തെ പാത്രം, അങ്ങനത്തെ 2-3 കളറിലും 2-3 ഷേപ്പിലൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഭംഗി. അപ്പൊ നമ്മളിത് ഇങ്ങനത്തെ 2 സെറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് വാട്ടർ വരുന്നതിനും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫുഡ് വരുന്നതിനാണ്. നമുക്ക് സീഡാണെങ്കിലും പിന്നെ ലവ് ബേർഡ്സിനൊക്കെ ആണെങ്കിൽ തേനയാണെങ്കിലും അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതും നല്ലൊരു സാധനമാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഫിഞ്ചസിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഫുഡിൻ്റെ ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് ഓട്ടോമാറ്റിക് ആയിട്ടേ വരുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടൂനൊന്നും ഇത് പറ്റില്ല കേട്ടോ. ഫിഞ്ചസ് പിന്നെ കുഞ്ഞു കിളിയല്ലേ, അപ്പോൾ അവർക്ക് ഇവിടെ വന്നിട്ട് ഇരുന്ന് കഴിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫിഞ്ചസിനാണ്. പിന്നെ അടുത്ത് നമ്മുടെ കുഞ്ഞു ഊഞ്ഞാലകളാണ്. ഇത് നമുക്ക് കൂട്ടിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലുമൊക്കെ ബിസി ആയിട്ട് ഇരിക്കണ്ടേ അവർ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇൻഷാല്ല നാളെ നമ്മൾ ഇനി കിളികൾ ഇടുന്ന വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നലത്തെ കൂട്ടുകാർ കുറെ പേര് കുറെ കിളികളുടെ പേരൊക്കെ കമന്റിലൂടെ അറിയിച്ചിരുന്നു. അപ്പൊ നമ്മൾ ഇൻഷാല്ല അതൊക്കെ വാങ്ങിക്കും കേട്ടോ. ഇനിയും വല്ല കിളികളൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ വീഡിയോയിലൂടെ പറയണേ. പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ഏരിയയിലേക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞുതരണം കേട്ടോ, കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.